മല്ലു സ്റ്റോറീസിലേക്ക് സ്വാഗതം. രചന അമ്മു സന്തോഷ്. ആരോടാ പുറത്തു നിൽക്കുന്നത്? കുറച്ചു നേരമായല്ലോ, എന്താ കാര്യം? സബ് ഇൻസ്പെക്ടർ സജീവ് കോൺസ്റ്റബിൾ റഹീമിനോട് ചോദിച്ചു. അയാൾ സാറിനെ കാണാൻ നിൽക്കുകയാണ്. അയാൾക്ക് മുന്നേ വന്നവർ കുറച്ചുപേരുണ്ടല്ലോ, അതാണ് ഞാൻ. സജീവൻ വീണ്ടും ജനാലയിലൂടെ അയാളെ നോക്കി. ജീവിതം നഷ്ടമായവൻ്റെ നിൽപ്പ്, ജീവിതം നഷ്ടമായവൻ്റെ മുഖത്തിന് ഒരു പ്രത്യേകത. അയാളുടെ മുഖത്ത് ഒരു കരിവാളിപ്പുണ്ടാക്കും. കണ്ണുകൾ ചത്ത മീനിൻ്റെ പോലെ അനങ്ങാതെ തുറന്നിരിക്കും. അയാളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അയാളുടെ നെഞ്ചിൽ ചേർന്ന് ഏകദേശം 2 വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അയാളെ അകത്തോട്ട് വിളിക്ക്. അല്ല സാറേ, MLA പറഞ്ഞിട്ട് വന്ന രണ്ടുപേര് വെയിറ്റിംഗ് ആണ്. അവർ വെയിറ്റ് ചെയ്യട്ടെ, ഇയാളെ വിളിക്ക്. ഒരു കുഞ്ഞിനെ വെച്ച് നിൽക്കുമല്ലടോ, പോയി വരാൻ പറ. ശരി സാർ. റഹീം പോയി അയാളെ കൂട്ടി വന്നു. റഹീമ് പോയി. സജീവൻ പറഞ്ഞു, നിങ്ങൾ ഇരിക്കി. വേണ്ട സാറേ, നിന്നോളാം. അയാൾ അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഇരിക്കാനുള്ള സുഹൃത്തെ, ഈ കസേരകളൊക്കെ ഇരിക്കി, എന്നിട്ട് കാര്യം പറ. അയാൾ മടിച്ചിരുന്നു. അയാളുടെ നെഞ്ചിൽ കിടന്ന് കുട്ടി ഉറങ്ങിപ്പോയിരുന്നു. പറഞ്ഞോളൂ. എൻ്റെ ഭാര്യയെ കാണാനില്ല സാറേ, അയാൾ ദയനീയമായി പറഞ്ഞു. ദിവസവും എത്ര പരാതികളാണ്, ഒരേ രീതിയിൽ ഒരേ കാര്യം, ഭാര്യയെ കാണാനില്ല. ആ ഒറ്റവാചകത്തിൽ ജീവിതം തീർന്നു പോകുന്ന പുരുഷജന്മങ്ങൾ, ശേഷിച്ച കാലം അപമാനത്തിൻ്റെയും വേദനയുടെയും ചവർപ്പുനീര് കുടിക്കുന്നവർ. എവിടെയാ പോയത്, എപ്പോഴാ പോയത്? അയാൾ സാവകാശം ചോദിച്ചു. 2 ദിവസമായി. ഞാൻ മിനിഞ്ഞാന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഇല്ലായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണാ പറയുന്നത്? അയാൾ ശാന്തമായി വീണ്ടും ചോദിച്ചു. അവൾ ഇടയ്ക്കിങ്ങനെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഇറങ്ങിപ്പോകും. എന്തെങ്കിലും പറഞ്ഞാൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി കളയും. 2 ദിവസം കഴിഞ്ഞ് വരികയും ചെയ്യും. സജീവിന് അതിശയം തോന്നി. അങ്ങനെ ഒരു പെണ്ണോ? നിങ്ങൾക്ക് എത്ര കുട്ടികളാണ്? ഈ കുഞ്ഞു മാത്രമേ ഉള്ളൂ സാറേ. അവസാനം എന്തിനാ വഴക്കിട്ടത്? അത് അയാളൊന്ന് പരിങ്ങി. പറഞ്ഞോളൂ. എൻ്റെ കടയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായി അവൾ സ്ഥിരം ഫോൺ ചെയ്യുമായിരുന്നു. സുഹൃത്തുക്കളാണ് എന്നാ പറയുന്നത്. എത്രയെന്ന് വെച്ചാൽ ക്ഷമിക്കുന്നത്? ഈ കൊച്ചുകുഞ്ഞിന് ഭക്ഷണം പോലും കൊടുക്കാതെ മണിക്കൂറുകളോളം ഫോൺ വിളിയ. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായി. സജീവിനെ ഏകദേശം സംഗതികളുടെ കിടപ്പ് പിടികിട്ടി. നിങ്ങളുടെ വീട്ടുകാർ കൂടെയില്ലേ? ഇല്ല സാറേ, ഞങ്ങളുടേതൊരു ലവ് മാരേജ് ആയിരുന്നു. എൻ്റെ വീട്ടുകാർ പോലും ഇതിൻ്റെ പേരിൽ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. പക്ഷേ എനിക്കവളെ ജീവനാ സാറേ. അവളൊന്ന് കണ്ടുപിടിച്ച് തരണം. നിങ്ങളുടെ കടയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ കടയിൽ വരുന്നുണ്ടോ? അവനിപ്പോൾ എൻ്റെ കടയിലില്ല. പക്ഷേ ഞാൻ അന്വേഷിച്ചു, അവൻ വീട്ടിലുണ്ട്. അവന് ഭാര്യയും മക്കളുമൊക്കെ ഉള്ളതാ. ഇവള് മണ്ടിയാ സാറേ. ഇവള് വിളിച്ചു കൊണ്ടിരിക്കുന്നവനോട് ഞാൻ സംസാരിച്ചു. അവനവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും തന്നെയാണ് വലുത്. അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ ഇങ്ങോട്ട് വിളിക്കുന്ന എന്നാ പറയുന്നത്. സംഗതി സത്യമാണ്. ദാനം, ഭാര്യയുടെ ഫോൺ നമ്പർ തന്നേക്ക്. ഒരു പരാതി കൊടുക്കണം ഓഫീസിൽ. പോയിക്കോ, ഞാൻ അന്വേഷിക്കാം. സാറേ, ഇനി അവൾ ആരുടെയെങ്കിലും ഒപ്പം പോയതാണെങ്കിൽ കൂടി തിരിച്ചു വരാൻ പറയണം. ഞാൻ ക്ഷമിച്ചു എന്ന് പറയണം. എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ സാറേ. സജീവിൻ്റെ കണ്ണൊന്ന് കലങ്ങി. ശരി, പോയിക്കോ, ഞാൻ വിളിക്കാം. അയാൾ പോയി. മൊബൈൽ ഫോൺ നമ്പർ സൈബർ സെൽ പരിശോധിച്ചപ്പോൾ അത് കുന്നംകുളം ടവറിൻ്റെ കീഴിലാണ് അവസാനം ഉണ്ടായിരുന്നത് എന്ന് തെളിഞ്ഞു. ഒരുപാട് പ്രണയങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു പെണ്ണായത്, സൈബർ സെല്ലിലെ സുഹൃത്ത് വിവേക് സജീവനോട് പറഞ്ഞു. പ്രണയങ്ങളെന്ന് പറയാൻ പാടില്ല, അത് പ്രണയത്തിന് അപമാനമാണ്. ഈ സ്ത്രീക്ക് ഒരുപാട് റിലേഷൻസ് ഉണ്ട് സജീവ്. ഭർത്താവിനെ ഇവർ ഇത്രയും കാലം നല്ല സുന്ദരമായി ചതിക്കുക തന്നെയായിരുന്നു. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാവും. ഭാവിയിൽ ആ പാപത്തിനെ കൊല്ലാൻ പോലും ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ മടിക്കില്ല. ഇയാൾക്കെന്തിനാ ഇനി അവരെ? സജീവൻ മറുപടിയില്ലാതെ നിശബ്ദനായി. ചതിക്കുന്നവളമാരേക്ക് കൊല്ലണം. വിവേക് പല്ല് കടിച്ചു. ഒരു ഫോൺ വന്നപ്പോൾ സജീവ് അയാളോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. സാറേ, കുന്നംകുളത്തെ ഒരു ലോഡ്ജിൽ ഒരു സ്ത്രീയും പുരുഷനും സംശയകരമായ നിലയിൽ ഉണ്ടെന്ന് ഇപ്പോൾ ലോഡ്ജിന്റെ മാനേജർ വിളിച്ചു പറഞ്ഞു. ലക്ഷണങ്ങൾ കേട്ടിട്ട് അത് അവരാണെന്നാണ് തോന്നുന്നേ. സജീവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ അങ്ങോട്ട് വന്നേക്ക്, ഞാൻ അങ്ങോട്ട് പോവുകയാ. ഓക്കെ സാർ. സജീവൻ ചെല്ലുമ്പോൾ മാനേജറുണ്ട്. മഫ്തിയിലായതുകൊണ്ട് അയാൾ ID കാർഡ് കാണിച്ചു. സാറേ, അവർ ഭാര്യയും ഭർത്താവാണെന്ന് പറഞ്ഞു. ഇതിനു മുൻപും മുറി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് വേറൊരു സ്ത്രീ വന്ന് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തപ്പോഴേ അറിഞ്ഞത് ഈ കേസ് വേറെയാ എന്ന്. പിന്നെ കുറച്ചു നാൾ വന്നില്ല. ഇത്തവണ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. സ്റ്റാഫൊക്കെ മാറി. അവർക്കറിയില്ലല്ലോ ഞാൻ ഇന്നലെ വന്നപ്പോഴാ സംഭവം അറിയുന്നേ. രാത്രി തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. പോയില്ല. അപ്പോൾ ഞാൻ അയാളുടെ ഭാര്യയുടെയും പോലീസിൻ്റെയും നമ്പറിൽ വിളിച്ച് പറയുമെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ രാവിലെ പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ രാത്രി വീട്ടിൽ പോവുകയും ചെയ്തു. രാവിലെ വന്നപ്പോൾ അവർ പോയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ്. സജീവൻ കുറച്ചു നേരം അയാളുടെ മുഖത്ത് നോക്കിയിരുന്നു. എന്നിട്ട് ഇപ്പോൾ ദാ മുറി തുറക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു പേടി. ഇനി വല്ല അബദ്ധവും? താൻ പേടിക്കേണ്ട. ആ ഫ്ലോറിലുള്ള മറ്റാൾക്കാരെ താഴേക്ക് മാറ്റണം. എൻ്റെ കൂടെ മറ്റാരും അങ്ങോട്ട് വരികയും വേണ്ട. ആള് കുറവാ സാറേ. 1-2 മുറിയിലുള്ളവർ രാവിലെ തന്നെ പുറത്തുപോയി. ആരുമില്ല. ശരി. വാതിൽ ബലമായി തുറന്ന് അകത്ത് കയറുമ്പോൾ വിഷത്തിൻ്റെ രൂക്ഷഗന്ധം.
മേശപ്പുറത്ത് പകുതിയൊഴിഞ്ഞ വിഷത്തിൻ്റെ കുപ്പി. പുരുഷൻ മരിച്ചു കഴിഞ്ഞു എന്ന് അയാൾക്ക് പളിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി. സ്ത്രീ മരിച്ചിട്ടില്ല, അവൾക്ക് ബോധമുണ്ട്, അവൾ ഛർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വിഷം പുറത്തു പോയിട്ടുണ്ടാവും. എന്നെ രക്ഷിക്കൂ സാറേ, അയാൾ ബലമായി കുടിപ്പിച്ചതാ, അവൾ ദുർബലമായി പറഞ്ഞു. സജീവിൻ്റെ കണ്ണുകൾ എരിഞ്ഞു. എത്ര പേരെ ചതിച്ചവൾ, എത്ര കുടുംബം തകർത്തവൾ, രക്ഷപ്പെട്ടു വന്നാൽ ഇനി എത്ര പേരെ, ഇവളെപ്പോലുള്ള ഭൂമിയിൽ എന്തിനാണ്? അയാൾ മേശപ്പുറത്തിരുന്ന പാതി ഒഴിഞ്ഞ വിഷം നിറഞ്ഞ കുപ്പി കയ്യിലെടുത്തു. കോൺസ്റ്റബിൾ റഹീമിൻ്റെ ഫോൺ വരുമ്പോൾ സജീവ് ഒരു സിഗരറ്റിന് തീ കൊടുക്കുകയായിരുന്നു. സാർ ഇപ്പോൾ വരാം, ഒരു അർജന്റ് കേസ് വന്നുപെട്ടു. പതിയെ വന്നാൽ മതി റഹീം, അവൾ ചത്തു. അയാൾ ഫോണ് കട്ട് ചെയ്തു. കയ്യിൽ പറ്റിയ വിഷത്തിന്റെ അംശം ഒരു തൂവാലയിൽ തുടച്ച് പോക്കറ്റിൽ ഭദ്രമായി വെച്ചു. മുറിയിൽ മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞിരുന്നു അപ്പോൾ വിഷത്തേക്കാൾ വിഷമുള്ള പെണ്ണൊരുത്തി. കൂടുതൽ സ്റ്റോറികൾക്ക് മല്ലു സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.